നമസ്കാരം. ബദ്രിനാഥിനെ കുറിച്ചും തിരുപ്പതി ക്ഷേത്രത്തെ കുറിച്ചും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിരിക്കാത്ത ആളുകൾ കാണില്ല. ഭക്തി എന്നതിലുപരിയായി ഒരു തീർത്ഥാടനമാണ് ഇവിടേക്ക് എത്തുന്ന ആളുകൾ കൂടുതലും ലക്ഷ്യമാക്കുന്നത്. അവതാരങ്ങൾ കൊണ്ടും കഥകൾ കൊണ്ടും ഒക്കെ വിശ്വാസികളുടെ മനസ്സിൽ കയറിയ പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഭാരതത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ ഒന്നാമത് വരുന്ന ക്ഷേത്രമാണ് ബദ്രിനാഥ ക്ഷേത്രം. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ബദ്രിനാഥനായാണ് വിഷ്ണുവിനെ ആരാധിക്കുന്നത്. ഭാരതത്തിൽ ഏറ്റവും അധികം വിശ്വാസികൾ വന്നെത്തുന്ന ഈ ക്ഷേത്രം അളകനന്ദ നദിയുടെ തീരത്താണ് ഉള്ളത്. സ്കന്ദപുരാണത്തിൽ പറയുന്നതനുസരിച്ച് ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വച്ച് ഏറ്റവും പുണ്യകരവും വിശുദ്ധവുമായ ക്ഷേത്രമായാണ് ഇതിനെ കണക്കാക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഇടമായി വിശ്വാസികൾ ഇതിനെ കണക്കാക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ അളകനന്ദ നദിയിൽ നിന്നും കണ്ടെത്തിയതായാണ് കരുതപ്പെടുന്നത്. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള 6 മാസക്കാലം മാത്രമേ ക്ഷേത്രം വിശ്വാസികൾക്കായി തുറക്കാറുള്ളൂ. ബദ്രിനാഥ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള 3 ക്ഷേത്രങ്ങളിലേക്കുള്ള സന്ദർശനമാണ് ഛോട്ടാ ചാർ ധാം എന്ന് അറിയപ്പെടുന്നത്. കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ ക്ഷേത്രങ്ങളാണ് ഛോട്ടാ ചാർ ധാം യാത്രയിലെ മറ്റു 3 ക്ഷേത്രങ്ങൾ. ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്ര തീർച്ചയായും ത്രില്ലടിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. ഛോട്ടാ ചാർ ധാം ക്ഷേത്രങ്ങളിൽ ഗംഗോത്രി, യമുനോത്രി ക്ഷേത്രങ്ങൾ ശക്തി ദേവതയുടേതാണ്. കേദാർനാഥിലേത് ശിവക്ഷേത്രവും ബദ്രിനാഥിലേത് വിഷ്ണു ക്ഷേത്രവുമാണ്. കാതുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒട്ടേറെ അത്ഭുത കാര്യങ്ങൾക്ക് പ്രശസ്തമാണ് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം. കൃഷ്ണനെയും സഹോദരങ്ങളായ ബാലരാമനെയും സുഭദ്രയെയും ക്ഷേത്രത്തിന് വെളിയിലേക്ക് എഴുന്നള്ളിക്കുന്ന ഇവിടുത്തെ രഥയാത്ര ലക്ഷക്കണക്കിന് ആളുകളെത്തുന്ന സന്ദർഭമാണ്. തൊട്ടടുത്ത് കടലുണ്ടെങ്കിലും ക്ഷേത്രത്തിൻ്റെ കവാടം കടന്നു കഴിഞ്ഞാൽ കടലിൻ്റെ ശബ്ദം കേൾക്കാനില്ല എന്നതും പക്ഷികൾ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിന് മുകളിലൂടെ പറക്കില്ല എന്നതും എത്ര കാറ്റടിച്ചാലും കൊടിമരം അതിൻ്റെ എതിർദിശയിൽ മാത്രം പറക്കുന്നതുമെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ശങ്കരാചാര്യരുടെ നിർദ്ദേശമനുസരിച്ച് ചാർ ധാം യാത്രയിൽ ആദ്യം സന്ദർശിക്കേണ്ട ക്ഷേത്രം കൂടിയാണിത്. 156 ഏക്കർ സ്ഥലത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ രംഗനാഥ സ്വാമി ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ്. വിഷ്ണുവിൻ്റെ 108 ദിവ്യദേശങ്ങളിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന ഈ ക്ഷേത്രം കാവേരി നദിക്കുള്ളിലെ ഒരു ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. രംഗനാഥൻ എന്ന പേരിലാണ് വിഷ്ണുവിനെ അവിടെ ആരാധിക്കുന്നത്. ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്ന കൂറ്റൻ 21 ഗോപുരങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത. തെക്കോട്ട് ദർശനമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നു കൂടിയാണിത്. മഹാലക്ഷ്മിയെ ഇവിടെ രംഗനായകി എന്ന പേരിലാണ് ആരാധിക്കുന്നത്. തുമ്പിക്കൈ ആഴ്വാർ എന്നാണ് ഇവിടെയുള്ള ഗണപതി ഭഗവാൻ അറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ സ്ഥിതി ചെയ്യുന്ന വെങ്കടേശ്വര ക്ഷേത്രം ലോകപ്രശസ്തമായ വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ക്ഷേത്രം എന്ന വിശേഷണവും ഈ ക്ഷേത്രത്തിനാണുള്ളത്. ബാലാജി, ശ്രീനിവാസൻ, ഗോവിന്ദൻ എന്നീ പേരുകളിലും ഇവിടെ വെങ്കടേശ്വരനെ ആരാധിക്കുന്നുണ്ട്. വെങ്കിടാദ്രി കുന്നിൻ്റെ മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നുമാണ് ഏറ്റവും അധികം വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.